അമ്മ ഇനിയും പോയില്ലല്ലേ? ഇറങ്ങാറായി. അമ്മ ഈ കോലത്തിൽ കാണുന്ന അങ്ങനെയൊന്നുമില്ല. ഇത്ര ശിക്ഷ എന്നോട് വേണമായിരുന്നു. എന്താണ് ഭാരതിയമ്മേ, വല്ലാതെ ദുഃഖിതയായിരിക്കുന്നല്ലോ, എന്താ കാര്യം? സ്വാമി, എന്റെ മകൻ. മകൻ എന്തു പറ്റി? എന്റെ മകൻ വഴിപിഴച്ചുപോയി. എന്ന് പറഞ്ഞാൽ? ഞാനതെങ്ങനെ സ്വാമിജിയോട് പറയും? അവൻ എല്ലാ തരത്തിലും വഴിപിഴച്ചു. ഭാരതിയമ്മ, സമാധാനപ്പെടും. കുട്ടികൾ വളർന്നാൽ ചിലപ്പോ അവർ നമ്മുടെ പിടിയിൽ നിന്നും വിട്ടുപോകും. അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതിനുവേണ്ടി ഭഗവാന്റെ കാരുണ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. ഫലം ഉണ്ടാകും. ശരി സ്വാമിജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. നളിനാക്ഷ. സ്വാമിജി, ഭാരതി അമ്മയുടെ ഡ്രൈവർ ശശി കാറിനടുത്ത് കാണും. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുക. ശരി സ്വാമിജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ശശി, അവിടെ ഇരിക്കൂ. ഭാരതിയമ്മ മകന്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിക്കുന്നു. അതിന്റെ കാരണം വല്ലതും ശശിക്ക് അറിയാമോ? കുറച്ചൊക്കെ അറിയാം സ്വാമിജി. ജീവൻലാൽ എന്നല്ലേ അവന്റെ പേര്? അതെ. ഭാരതിയമ്മ ഇവിടെ വരുമ്പോഴെല്ലാം മകന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാറുണ്ട്. അവൻ മിടുക്കനും സൽസ്വഭാവിയുമാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. നാട്ടിലെല്ലാവർക്കും വലിയ മതിപ്പായിരുന്നു. മിടുക്കൻ എന്ന് പറഞ്ഞാൽ പരീക്ഷകളിൽ റാങ്ക് വാങ്ങിയിട്ടുള്ള അതിസമർത്ഥൻ. ഭാരതിയമ്മ എത്ര അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് അതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോ അവർ അവന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നു. അതിന്റെ കാരണമാണ് എനിക്ക് പിടികിട്ടാത്തത്. സ്വാമിജിയോട് പറയാൻ കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? എന്തായാലും എന്നോട് തുറന്നു പറയൂ. ജീവൻലാലിന് പരസ്ത്രീകൾ പലരുമായി തെറ്റായ ബന്ധങ്ങളുണ്ട്, കൂടെ മദ്യപാനവും. ഓഹോ, വിഷയസുഖങ്ങളിൽ അകപ്പെട്ടു എന്ന് സാരം. വളരെ നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരു പയ്യൻ ഇത്തരത്തിൽ മാറിപ്പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നത് സ്വാമിജി. ശശിക്ക് അതേക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയൂ. ഞാൻ എല്ലാം സ്വാമിജിയോട് വിശദമായി പറയാം. എഴുതിയ പരീക്ഷകളിലെല്ലാം ഒന്നാമനായി വിജയിച്ചു. ഇപ്പോ പുതിയതേതോ ഡിഗ്രി കിട്ടാൻ വേണ്ടി എന്തോ PhDയോ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് പഠിക്കുകയായിരുന്നു. പഠിപ്പെന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ പഠിപ്പും വായനയും. അമ്മ ചിലപ്പോ വഴക്കും പറയും. രാവിലെ കുളിച്ചില്ലടാ, എപ്പോഴും വായന വായന വായന. എന്നാ പിന്നെ എനിക്ക് വേണ്ടി അമ്മ വായിക്ക, ഞാൻ വെറുതെ ഇരിക്കാം. എന്റെ വായന ഇപ്പൊ അടുക്കളയില. ജോലിക്ക് ഒരാള് നിന്നത് ഒരു പ്രയോജനം ഇല്ലാത്തോണ്ട് പറഞ്ഞു വിട്ടു. പുതിയ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് തരാൻ ബ്രോക്കർ കുട്ടമ്പള്ളിയോട് പറഞ്ഞിട്ട് കുറച്ചു ദിവസമായി. വിളിക്കാം, നീ ഇങ്ങോട്ട് മാറി നിന്നോ. എന്താ കുട്ടമ്പിള്ളേ, ഇതുവരെ ആരെയും കണ്ടുപിടിച്ചില്ലേ? അവിടുന്ന് ഏൽപ്പിച്ചൊരു കാര്യം കുട്ടമ്പിള്ള നോക്കാതിരിക്കുവോ? ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ദാ എടി പെണ്ണേ, നീ ഇങ്ങോട്ട് വാ. ഇവളെ കണ്ടാൽ ഒരു ജോലിക്കാരിയാണെന്ന് തോന്നുന്നില്ലല്ലോ കുട്ടമ്പിള്ളേ. വളരെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ഒക്കെ നടക്കുന്ന കൂട്ടത്തിലാ. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. നിന്റെ പേരെന്താ? ലതിക. വേറെ വല്ലയിടത്തും ജോലിക്ക് നിന്നിട്ടുണ്ടോ? പലയിടത്തും നിന്നിട്ടുണ്ട്. നല്ലതുപോലെ ജോലിയും ചെയ്യും. ഒന്നാന്തരം പാചകക്കാരിയാ. നല്ല അനുസരണാശീലുള്ള കുട്ടിയുവാ. നമുക്ക് നോക്കാം. ഭക്ഷണം പാചകം ചെയ്യാൻ വശമില്ലാത്തവരായിരുന്നു ഇവിടെ പലരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. അക്കാര്യത്തിൽ ഇവൾ എക്സ്പോർട്ടേഴ്സാ. ഒരു നേരം കഴിക്കുമ്പോ തന്നെ കൊച്ചമ്മയ്ക്കത് മനസ്സിലാകും. ഇവളിവിടെ നിൽക്കട്ടെ. നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഒരു കുടുംബാംഗത്തെ പോലെ ഇവിടെ കഴിയാം. നിനക്ക് ഭർത്താവും പിള്ളേരുണ്ടോ? കല്യാണം കഴിച്ചു, പക്ഷേ ഭർത്താവ് ഇപ്പൊ ഇല്ല. എന്തുപറ്റി? അത് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജോലിക്കാരികളെ കിട്ടാൻ വലിയ വിഷമാ. ഒത്തിരി തപ്പിയ പിന്നെയാ ഇവളെ കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞ കുട്ടമ്പിള്ളക്ക് ബ്രോക്കർ ഫീസ് കാര്യമായിട്ട് വേണമെന്ന്. എടി കന്നന്തിനോടെ മര്യാദക്ക് ഇവിടെ നിന്നോണം. ആ അമ്മയുണ്ടല്ലോ, അവര് വളരെ നല്ലൊരു സ്ത്രീയാ. വേണ്ടാത്തതൊക്കെ കാണിച്ചപ്പോ നിന്നെ ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിട്ടതിന്റെ ഓർമ്മ വേണം. നീ എന്റെ മാനം കെടുത്തരുത്. അവര് പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. എന്ത് ശ്രദ്ധിച്ചു? പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു. ഓ, നീ കൊറേ ശ്രദ്ധിക്കും. എടി, മര്യാദക്ക് നിന്നാലേ ഒരു കുടുംബാംഗത്തെ പോലെ നിനക്കിവിടെ കഴിയാം എന്ന് പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? അതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാ ആ നിമിഷം ഈ കുട്ടമ്പിള്ള നിന്നെ ഇവിടെ ഒന്ന് പൊക്കും. അണ്ണൻ എന്താ ഈ പറയുന്നേ? അണ്ണൻ എന്താ പറയുന്നേ? ഞാനൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. എങ്കി നിനക്ക് നല്ലത്. കുട്ടമ്പിള്ളേ വന്നു. എങ്കി ഞാൻ പോയിട്ട് വരട്ടെ. പറഞ്ഞതുപോലെ നീ അകത്തേക്ക് വാ. നീ കുളിയൊക്കെ കഴിഞ്ഞെങ്കിൽ കാപ്പി കുടിക്കാൻ വാ. ദാ വരുന്നു മേ. മോനെ, ഇത് പുതിയ പാചകക്കാരിയാണ് കേട്ടോ. കൊള്ളാം, നന്നായിരിക്കുന്നു അമ്മേ. ഹെർ കുക്കിംഗ് ഈസ് റിയലി വണ്ടർഫുൾ. രതീഷിന്റെ മുറിയിലൊന്ന് പോയിട്ട് വരാം. ഓ, അവന്റെ ഒരു രതീഷ്, അവൻ വല്ലതൊക്കെ പഠിക്കുന്നുണ്ടോടാ അമ്മേ? അവനൊരു ഭൂലോക ഉഴപ്പനാണെങ്കിലും എല്ലാ പരീക്ഷയിലും കടന്നുകൂടും. അവന്റെ വീട്ടിൽ കണ്ടമാനം പണമല്ലേ, അതൊക്കെ ഒന്ന് ചെലവാക്കാൻ വേണ്ടിയാ വലിയ മുറി സൗകര്യങ്ങളൊക്കെ ആയി വീട് വിട്ട് പഠിക്കാൻ ഇറങ്ങണത്. എടാ, ഏത് ക്ലാസ് മുതലാ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയത്? 5-ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാ. വലിയ ഉഴപ്പനാണെങ്കിലും ആള് സിൻസിയറാ. Yes, come in. All I want is to come home to a nice clean house. Oh, Mr. Jeeveldal, respected genius, rank holder, kallu kudikathavan, pennu pidikathavan, irikkanam. Idinte ellam opposite aaya Mr. Radesh Kumar, raavile thanne ninte priyappetta filmukal kandondirikkayanallo, adu ende saukaryam. Nee oru soda kudikkunnu? Kudikkillallo. Virudha swabhawamulla neeyum njanum engane friends aayadu? ഞാനും അത് ആലോചിച്ച് അത്ഭുതപ്പെടാറുണ്ട്. നിന്റെ കരണത്തെ രണ്ട് അടിയും പൊട്ടിച്ച് ഈ ബന്ധം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നോ ആലോചിക്കാറുണ്ട്. ഒരു സോഡയെങ്കിലും കുടിക്കടാ. നീ എന്റെ ഫ്രണ്ടായി പോയില്ലേ? നീ ഇങ്ങനെയൊന്നും ആയാ പോരാ. ഈ പ്രായം അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമാണ്. ഓ എടാ, എല്ലാം കുറേശ്ശെ വേണം. ഓഹോ, നിന്നെപ്പോലെ വഷളത്തരം കാണിച്ച് ജീവിക്കുന്നവരെല്ലാം കൊള്ളാവുന്നവർ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാർ. ഒന്ന് പോടാ. എടാ, ജീവിതം സുഖിക്കാനുള്ളതാ, അല്ലാതെ തത്വങ്ങൾ പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല. കൂടുതൽ സുഖിച്ച് നടന്നാൽ കുഴപ്പമാണ് മോനെ. പലരുടെയും കഥകൾ ഞാൻ പറഞ്ഞു തരണോ? അതെ, ചില മണ്ടന്മാർ ചെന്ന് കുടുക്കിൽ വീഴും. ഓരോന്നിനും ഇത്തിരി വശവും തന്ത്രവും വേണം. ഓ, ഒരു തന്ത്രക്കാരൻ. എന്താ ഇത്ര സംശയം? പെമ്പിള്ളേരെ വളയ്ക്കാൻ എന്നെ പോലെ തന്ത്രമറിയാവുന്നവർ കുറവാടാ. സൂക്ഷിച്ചാൽ കൊള്ളാം. ഞാൻ ആശ്രമത്തിലേക്ക് പോവുക. ഇനി വൈകിട്ടേ വരൂ. മോൻ ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കും, അപ്പിട്ട് കൊടുക്കണം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അവന് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമായി. മോനെ, അമ്മ ആശ്രമത്തിലേക്ക് പോവുകയാണ്. വായിക്കാൻ ഏതെങ്കിലും വീക്കിലി ഉണ്ടോ? നിനക്ക് വായിക്കാൻ എന്താ ഇവിടെ ഇപ്പോൾ ഉള്ളത്? ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും മലയാള വീക്കിലികൾ ആവശ്യമുണ്ടെങ്കിൽ രാവിലെ പേപ്പർ ബോയ് വരുമ്പോ പറഞ്ഞാ മതി. ഈ മുറിയെല്ലാം ആകെ വൃത്തികേടായിട്ടാണല്ലോ കിടക്കുന്നത്. ഇതെല്ലാം അടുക്കി വെച്ചാ കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. ഞാനിതെല്ലാം എടുക്കാം. കള്ളൂടിയാ, രാവിലെ വല്ല കലാപരിപാടി ഉണ്ടോ? എന്റെ കലാപരിപാടി അറിഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? യാതൊരു കലാബോധവും ഇല്ലാത്ത അരസികൻ പുസ്തകപ്പുഴു. ഏതാടാ പുതിയ പാർട്ടി? താഴെ ചെടി നനച്ചുകൊണ്ട് നിൽക്കുന്നു. അതിവിടുത്തെ ജോലിക്കാരിയാടാ. കൊള്ളാമല്ലോടാ, നല്ല ശരീരവടിവ്. ഏ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കയറി നിന്റെ ആസ്വാദനമൊന്നും വേണ്ട. എന്നാ പിന്നെ നീ ആസ്വദിക്കേ. പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ. നിർത്തടാ നിർത്തടാ, കാണുന്നതെല്ലാം വേണോ അല്ലേ? അവസാനം സ്വന്തപ്പെട്ടവരെ തിരിച്ചറിയാത്ത സ്ഥിതി വരരുത്. അത് നീ എനിക്കിട്ട് വെക്കുകയാണല്ലേ? എടാ മണ്ടൻ ജീനിയസേ, കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയാൽ അത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ഓ, നിന്റെ കാര്യം പ്രശ്നം തന്നെ. പല കാര്യങ്ങളിലും പിടികിട്ടാത്ത ചില അവസ്ഥകളുണ്ട്. അതായത്, എറിയാൻ അറിയാവുന്നവന്റെ അടുത്ത് കല്ല് കാണുകയില്ല. ഹലോ ദാസേട്ടാ. ഹായ്. ലാലെന്താ വല്ലപ്പോഴെങ്കിലും എസ്റ്റേറ്റിലൊന്നും വരാത്തത്? സമയം ഒത്തു കിട്ടുന്നില്ല ദാസേട്ടാ. ഇത്തിരി സമയമൊക്കെ കണ്ടുപിടിക്കണം. അച്ഛൻ മരിച്ചത് പിന്നെ ആന്റി അങ്ങോട്ട് വരുന്നതേ ഇല്ല. ദാസേട്ട എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ആന്റി ഇല്ലേ? അകത്തുണ്ട്. ദാസോ വരൂ, എനിക്ക് എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് പേപ്പേഴ്സ് ഒപ്പിടിക്കാൻ വന്നതാ. തൊഴിലാളികൾക്ക് ഈ മാസത്തെ ശമ്പളത്തിനുള്ള ചെക്കും ഒന്ന് ഒപ്പിടണം. ലതികേ, ഒരു ചായ എടുക്ക. $16 ലക്ഷവും 14 ലക്ഷവും അല്ലേ? അതെ. അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? എല്ലാം അപ് ടു ഡേറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പിശക് കണ്ടുപിടിച്ചോ? അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു, ഒരു ഡബിൾ എൻട്രിയിൽ പറ്റിയ പിശക. പുതിയ ജോലിക്കാരി കിട്ടിയാലേ? ആ കുട്ടൻപിള്ള ഒരാളെ കൊണ്ടു തന്നു, അവള് നല്ലൊരു പാചകക്കാരിയാ, അതൊരനുഗ്രഹായി. പക്ഷേ ഇത്തിരി പ്രായമുള്ള ഒരാളെ മതിയായിരുന്നു. പലരെയും നിർത്തി നോക്കിയതല്ലേ, അതൊന്നും ശരിയായില്ല. ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമുക്കിവിടെ ഒരു പയ്യനുള്ളതല്ലേ, പോരാത്തതിന് ആന്റി കൂടുതൽ സമയവും ആശ്രമത്തിലുവാ. എന്റെ മോനെ നിനക്കറിയില്ലേ ദാസേ? അവൻ അത്തരം സ്വഭാവമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ ചിലതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്റെ മോനെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ മാമംഗലത്തെയാണ്, മാമംഗലത്തെ പത്മനാഭന്റെ മകൾ. അയ്യോ മോളെ, എനിക്ക് മനസ്സിലായില്ല, നീ അമേരിക്കയിലല്ലായിരുന്നോ? അതെ. നിന്റെ പേര് ഞാൻ മറന്നുപോയി. ശിബാനി. വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. നിങ്ങളെല്ലാം കുടുംബസമേതം അമേരിക്കയിൽ പോയേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കാണാറില്ലല്ലോ, എല്ലാരും അങ്ങ് തിരിച്ചു പോന്നോ? ഇല്ല ആന്റി, ഞാൻ മാത്രമേ വന്നുള്ളൂ. ഇത് എന്റെ മോൻ ജീവൻലാൽ. ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ടാവോ രണ്ടുപേർക്കും? മോനെ, ഇത് മാമംഗലത്തെ പത്മനാഭന്റെ മകളാ ശിബാനി. ഹലോ. ഹായ്. നിങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് വർഷങ്ങളായല്ലേ? 13 വർഷം കഴിഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോ പോയതാ. എന്തൊക്കെയുണ്ട് അമേരിക്കയിലെ വിശേഷങ്ങൾ? ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ലാൽ എന്റെ വീട്ടിലേക്ക് വരണം. വായിക്കാനായി അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടത്തെ ബുക്ക് തന്നെ വായിക്കാൻ നേരമില്ലാത്തപ്പോ അമേരിക്കത്തെയും കൂടി വേണോ? ചിലതൊക്കെ ഉണ്ട്. ലാലിപ്പോ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ PhDക്ക് വേണ്ടി ഒരു തീസിസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. എന്തെങ്കിലും ബുക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വരുത്തി തരാം. താങ്ക് യു വെരി മച്ച്. അപ്പോ ലാല എന്ന് വരും വീട്ടിലേക്ക്? ഒരു ദിവസം വിളിച്ചിട്ട് വരാം. ഞാൻ ഫോൺ നമ്പർ തരാം, ഇവിടുത്തെ നമ്പര് എനിക്കും തന്നേക്കോ. ഇങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആ പയ്യൻ പെട്ടെന്ന് ആളങ്ങ് മാറി. അതെങ്ങനെ? ആ ജോലിക്കാരിലധികയാണ് ഒരു പ്രശ്നമായി തീർന്നത്. ശരി. ഇന്ന് ആശ്രമത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉള്ള ദിവസാ. ഞാൻ വരാൻ വൈകും. കൂടുതൽ താമസിക്കില്ല, കുറച്ച്. ശരി കൊച്ചമ്മേ. ഉണ്ണിയവാളൻ ജീവൻലാൽ വന്നു. അല്ല, നിന്റെ മുഖത്തിന് ചെറിയൊരു വാട്ടമുണ്ട്. എന്തു പറ്റി? ഏയ്, എന്തു പറ്റിയെന്ന്? വേണ്ടാത്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ തെളിച്ചു പറയടാ. നീ ആ വേലക്കാരി പെണ്ണുമായിട്ട് ഒക്കെ നടന്നു. അത് വേണ്ടായിരുന്നു. ഇപ്പോഴാടാ നീ എന്റെ യഥാർത്ഥ സ്നേഹിതനായത്. കൊടുക്കൈ, അതിന് നീ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഒരു പൊതുവിജ്ഞാനത്തിന്റെ പ്രശ്നമാണ്. ജനറൽ നോളജ്. എല്ലാ കാര്യങ്ങളും കുറേശ്ശെ അറിഞ്ഞിരിക്കണം. നിനക്കിനിയും വിഷമം മാറുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഒരു സ്മോൾ സോഡ മാത്രം മതിയോ? ഇനി നീ നന്നാവും, ഒരു സംശയമില്ല. ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി നാരായണ ഹരി. ഇത് ജീവൻലാലാണോ? അതെ, ഞാൻ ശിബാനി. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിചാരിച്ചു ജീവൻ എന്നെ മറന്നെന്ന്. അതെന്താ അങ്ങനെ വിചാരിച്ചത്? അല്ല, ജീവൻ ഇങ്ങോട്ട് വിളിക്കുകയോ വരികയോ ചെയ്തില്ല. ഞാൻ അടുത്ത് തന്നെ തീർച്ചയായും വരും. എന്നാണോ എന്തോ? വരും, തീർച്ച. ഞാൻ കാത്തിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. പൊടി പൊടിക്കാണല്ലേ? ഇക്കണക്കിന് നീ എന്നെ കടത്തി വെട്ടും. ഇതിന് നീ ഫസ്റ്റ് റാങ്ക് വാങ്ങും. ഇതിന്റെ ഫസ്റ്റ് റാങ്ക് എനിക്ക് വേണ്ട, നീ എടുത്തോ. ഏതായാലും ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒരു ജനറൽ നോളജ് ആയല്ലോ. നിന്റെ അവിഞ്ഞ ജനറൽ നോളജ്. അല്ല, ഇനി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കണ്ടേ? ആവേശം കൂടിക്കൂടി വരികയാണെന്നൊരു തോന്നൽ. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്തിന് കൺട്രോൾ ചെയ്യണം? ഈ പ്രായം കൺട്രോളിനുള്ളതല്ലടാ മണ്ടൻ ജീനിയസേ. പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ഒരു പരുവത്തിലാക്കി. നിന്നെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാക്കി എന്ന് പറ. എന്താ ശരിയല്ലേ? ശരിയോ തെറ്റോ? നമുക്കൊരു കാര്യം ചെയ്യാം, ബാറിൽ ചെന്ന് ഒരു സ്മോൾ കഴിച്ചിട്ട് പോവാം. അല്ല, ഇവനെവിടെ പോയി? ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன். அவ சிரிச்சா சிரிக்கல, நூறு பேரு செத்து போயிட்டான். பாப்பு 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 பாப்பு. ஒரு ஆளு ஒண்ணு நான் பார்த்தேன், கண்ணை திறந்து பார்க்க சொல்லி கேட்டேன். அவன் பார்த்த பார்வையில பச்சை தண்ணி பத்தி கிருச்சேன். பாப்பு ലതികെ, മോനെ കാണുന്നില്ലല്ലോ. അവൻ പുറത്തു പോന്ന നീ കണ്ടോ? പുറത്തു പോന്നു കണ്ടു, ഒന്നും പറഞ്ഞില്ല. ഈയിടെയായി വായനയും പഠിത്തമൊക്കെ കുറവാ. ശരിയാ, കൂടെ കൂടെ പുറത്തു പോകും. അവനൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഇത്തിരി കുഴപ്പക്കാരനാ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? വെറുതെ ഒന്ന് പുറത്തു പോയതാ. നിനക്കെന്താ പറ്റിയത്? ഈയിടെ പഠിത്തവും വായനൊന്നും കാണുന്നില്ലല്ലോ. എപ്പോഴും വായന വായന എന്ന് അമ്മ എന്നെ പറയും. ഒന്ന് പുറത്തു പോയാ ഈ ഇടയായി വായനയും പഠിത്തവും ഒന്നും ഇല്ലേ എന്നുള്ള ചോദ്യവും. പിന്നെന്താ, നിനക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊന്നും ഇല്ലമ്മേ. നീ മദ്യം കഴിച്ചിട്ടുണ്ടോ? അമ്മ എന്തായി പറയണത്? നിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അമ്മേ, ഞാൻ രതീഷിന്റെ മുറിയിലേക്ക് പോയപ്പോ അവിടെ അവൻ വയറിന്റെ അസുഖത്തിന് മേടിച്ചു വെച്ചിരുന്ന അരിഷ്ടം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. അതിനൊരു സ്മെല്ലുണ്ട്, അതായിരിക്കും. അയ്യോ, അണ്ണനോ? അണ്ണൻ എങ്ങോട്ട് പോന്നു? എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അണ്ണൻ പിന്നെ വന്നേ ഇല്ല. ഞാൻ വരാറായോടി. കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? അണ്ണൻ എന്നെ എപ്പോഴും സംശയ. ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ലണ്ണ. ഓ പിന്നെ നിനക്ക് അവിടെ സുഖമാണോ? വളരെ സുഖമാ. അണ്ണന് 100 നന്ദി. കഴിഞ്ഞ മാസം നിനക്ക് എത്ര രൂപ ശമ്പളം തന്നു? 1500 രൂപ. എന്റെ അള്ളോ, ഇത്രയും ശമ്പളം നിനക്ക് ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് അവിടെ തന്നെ അങ്ങനെ പറ്റിക്കൂടി നിന്നോ. അണ്ണൻ അങ്ങോട്ട് വരുന്നില്ലേ? ഞാനിപ്പം വരുന്നില്ല, വേറെ വഴിക്ക് പോവുക. എന്നാ പിന്നെ കാണാം. അണ്ണ, അണ്ണന് പൈസ വല്ലതും വേണോ? നിന്റെ കൈ പൈസ ഇരിക്കുന്ന? ഇത്തിരി തരാം, എന്റെ സ്വന്തം പൈസയാ. അല്ലാതെ മാർക്കറ്റിൽ പോവാൻ തന്നതിന്ന് വെട്ടിച്ചാലല്ലോ. പോ അണ്ണ, എനിക്ക് ആവശ്യത്തിന് ശമ്പളം തരുമ്പം ഞാനെന്തിനു വെട്ടിക്കണം? എന്നാ നീ പൊയ്ക്കോ, ഞാൻ അടുത്തൊരു ദിവസം അങ്ങോട്ട് വരാം. ലതികേ, ലതികേ, നീ ഇനി എഴുന്നേറ്റില്ലേ? എന്നും വെളുപ്പിനെ എഴുന്നേക്കുന്നവർക്ക് എന്ത് പറ്റി? ലതികേ, ലതികേ, നീ ഇനി എഴുന്നേറ്റില്ലേ? താണ്ടി വന്ന അമ്മ തകർന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ജോലിക്കാരിയെ പിരിച്ചുവിട്ടു. മകനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അമ്മയോട് വാശിയും വൈരാഗ്യമാണ് മകന് തോന്നിയത്. തെറ്റുകളിൽ നിന്ന് വീണ്ടും തെറ്റുകളിലേക്ക് പോയി. ചായ കുടിക്കാത്തത്? അമ്മ എന്നോട് ചോദിക്കാതെ അവൾ എന്തിനാ പറഞ്ഞു വിട്ടത്? അവൾ നിന്റെ ആരാടാ? എടാ ആരാന്ന്? സ്വന്തം മകന്റെ ജീവിതം തകർന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. നിന്റെ അച്ഛൻ മരിച്ചു. നീ അമ്മയെ കൂടെ കൊന്നിട്ട് നീ നിന്റെ തോന്നിയാസം പോലെ ജീവിച്ചു. ദൈവമേ, എന്തൊരു അനുഭവമായത്. ജീവനോ, വരൂ. ഇരിക്കൂ. ഞാൻ പലതവണ ഫോൺ ചെയ്തിട്ടും ജീവൻ വന്നില്ല. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയില്ലോ. എനിക്ക് ശിബാനിയെ കാണണമെന്ന് പെട്ടെന്നൊരു തോന്നൽ. അതുകൊണ്ടിങ്ങ് പോന്നു. കുടിക്കാൻ വേണ്ടത് അല്പം ഹോട്ട് എന്തെങ്കിലും എടുക്കട്ടെ. അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ശിവാനി തരുന്നത് ഞാൻ സ്വീകരിക്കും. Cheers. Cheers. ശിവാനിയുടെ അമേരിക്കൻ ജീവിതത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരോടും പറയാറുമില്ല. എന്തിനൊക്കെ പറയണം? ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായി കണക്കാക്കട്ടെ? വിരോധമില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. പോണ്ട, ഒരു ദിവസം ഇവിടെ കഴിയാം. എനിക്ക് സമ്മതം. ഇതൊക്കെയാണ് സ്വാമിജി ആ അമ്മയുടെ തോരാത്ത കണ്ണുനീരിന്റെ കാരണം. ഇങ്ങനെ ഒരു അവസ്ഥ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അവന്റെ ഇതുവരെയുള്ള ജീവിതം വെച്ചുകൊണ്ട് അത് തീരെ പ്രതീക്ഷിച്ചതുമല്ല. അവൻ ഈശ്വരനോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. മകന് വേണ്ടി ജീവിക്കുന്ന അമ്മയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. മക്കളെ കൊണ്ട് ചിലർക്ക് ദുഃഖവും ചിലർക്ക് സുഖവും ഉണ്ടാകാറുണ്ട്. ഈ സുഖദുഃഖങ്ങൾക്ക് പിന്നീട് മാറ്റവും ഉണ്ടാകാറുണ്ട്. ഭാരതിയമ്മയ്ക്ക് നന്മകൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അവളെ പോലൊരു ചെറുപ്പക്കാരിയെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ അന്നേ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ആന്റി അന്ന് അത് ഗൗരവമായിട്ട് എടുത്തില്ല. ശരിയാ ദാസേ, എനിക്ക് തെറ്റുപറ്റി. വന്നതൊക്കെ വന്നു, നമുക്കെല്ലാം പരിഹരിച്ചെടുക്കണം. അതെങ്ങനെ പരിഹരിക്കും? ജീവന് നമുക്ക് എത്രയും വേഗം ഒരു കല്യാണം ആലോചിക്കണം. ഞാനും അത് ആലോചിച്ചു. ദാസ് തന്നെ അതിന് മുൻകൈ എടുക്കണം. അതിന് വേണ്ടതൊക്കെ നമുക്ക് ഉടനെ ആലോചിക്കണം. നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. കല്യാണക്കാര്യം പറയുമ്പോ അവൻ എന്ത് പറയുന്ന എനിക്കൊരു രൂപമില്ല. ദാസ് അവനോട് സംസാരിക്കേ. ഏതായാലും ആന്റി ഞാനൊന്ന് സംസാരിക്കട്ടെ. ജീവ, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാനും അറിഞ്ഞു. ചെറുപ്പക്കാർക്ക് ഇത്തരം ചില വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അമ്മ ഏറെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാലോ. ഞാൻ പറയുന്നത് ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ അമ്മ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. എന്താ? ജീവന് ഒരു കല്യാണാലോചന. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് കണ്ടുപിടിച്ച് ജീവൻ എത്രയും വേഗം കല്യാണം കഴിക്കണമെന്നാ അമ്മയുടെ ആഗ്രഹം. ദാസേട്ടൻ കല്യാണം കഴിച്ചോ? അതെ. എത്ര കുട്ടികളുണ്ട്? 2. ഇതൊക്കെ ജീവൻ അറിയാവുന്നതല്ലേ? അറിയാം. ദാസേട്ടൻ ഒരു കല്യാണം കൂടി കഴിക്ക്. എനിക്ക് തൽക്കാലം കല്യാണം വേണ്ട. ശിബാനി, ഞാൻ നിന്റെ കൂടെ കുറച്ചു ദിവസം താമസിക്കാനാണ് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നത്. എനിക്ക് വളരെ സന്തോഷമായി. നമ്മൾ തമ്മി കണ്ടിട്ട് കുറെ നാളായില്ലേ? കഴിഞ്ഞ മാസം നിന്റെ കത്ത് കിട്ടിയപ്പോ മുതൽ ഞാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. എപ്പോഴാണത് സാധിച്ചത്? ഓക്കെ, ഇത് നിന്റെ സെർവന്റ് മീനു അല്ലേ? കത്തിലെഴുതിയിരുന്നല്ലോ. ഇവളല്ലേ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മീനു എന്നെ അറിയോ? ചേച്ചി ഇവിടെ പറയാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 10 കൊല്ലം പഠിച്ചവരാ. ഒരിക്കലും പിരിയാനാവാത്ത സ്നേഹിതകളായിരുന്നു. കറങ്ങി തിരിഞ്ഞ് ഇവൾ അമേരിക്കയിലുമായി, ഞാൻ ബോംബെയിലുമായി. ഇപ്പോഴിതാ ഞാൻ അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിന്നെ കാണാം. നീ ഇത്രയും യാത്ര ചെയ്ത് വന്നല്ലേ, കുളിച്ച് പെട്ടെന്ന് ഫ്രഷ് ആവുക. എന്നിട്ട് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കഥകളൊക്കെ വിശദമായിട്ട് പറയാം. ശരി, എന്നാലേ അങ്ങനെയാവാം. മീനു, തനുജയ്ക്ക് മുകളിലത്തെ മുറി പോയി കാണിച്ചു കൊടുക്ക്. ശരി ചേച്ചി. എനിക്ക് മീനുവിനെ വളരെ ഇഷ്ടപ്പെട്ടു. മീനുവിന് എന്നെയോ? അതിന് കൂടുതൽ ഇഷ്ടമായി. മിടുക്കി. ഹലോ ആ എന്ത് പറ്റി? ശരി ആ ഓക്കെ. മോനെ, നമ്മുടെ ഡ്രൈവർ ശശിക്ക് എന്തോ അത്യാവശ്യം ആയതുകൊണ്ട് ഇന്ന് വരില്ലെന്ന് പറഞ്ഞു. നീ എന്നെ ഒന്ന് ആശ്രമത്തിലേക്ക് കൊണ്ടുവിട്. എണീക്കടാ, പറഞ്ഞത് കേട്ടില്ലേ? വാ. നീയും കൂടി വാ, സ്വാമിജി ഒന്ന് കണ്ടിട്ട് പോവാം. ഓ, ഞാൻ വരുന്നില്ല. ഒന്ന് വാ മോനെ, സ്വാമിജിയെ കണ്ട് ആശീർവാദവും അനുഗ്രഹവും വാങ്ങിയിട്ട് പോകാം. ഇപ്പൊ വേണ്ട, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. മനസ്സ്, ശരീരം. മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വലിയ പ്രലോഭനങ്ങളുടെ മുന്നിൽ ശരീരത്തെ മനസ്സിന് നിയന്ത്രിച്ചു നിർത്താൻ എളുപ്പമല്ല. ഇതൊരു പ്രശ്നമാണ്. ഒരു മദ്യപാനിയുടെ മുന്നിൽ മദ്യചഷകങ്ങൾ ഒരു വലിയ പ്രലോഭനമാണ്. ഒരു വിഷയാസക്തന്റെ മുന്നിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ക്ഷണം കടുത്ത പ്രലോഭനമാണ്. ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞേക്കാം, തെറ്റാണെന്ന് മന്ത്രിച്ചേക്കാം. പക്ഷേ ശരീരം സമ്മതിക്കാതെ വരും എന്ന് മാത്രമല്ല, തനിക്കത് ലഭ്യമാക്കാൻ വീണ്ടും വിചാരമില്ലാതെ എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിക്കാൻ ശരീരം തയ്യാറാവുകയും ചെയ്യും. അതിനുവേണ്ടി മനസ്സിനെ പിടിച്ചു വലിക്കുകയും ചെയ്യും. ഈ പിടിച്ചുവലി ഒരു സംഘർഷാവസ്ഥയാണ്, മനസ്സിൽ നടക്കുന്ന യുദ്ധം. വേണമോ വേണ്ടായോ? മനസ്സ് ദുർബലമാണെങ്കിൽ, പതറുന്നതാണെങ്കിൽ, മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കാതെ വരും. അങ്ങനെ മനസ്സ് പ്രലോഭനങ്ങളുടെ പുറകെ പോവുകയും ചെയ്യും. എന്നാൽ ശക്തമായ മനസ്സാണെങ്കിൽ അപ്പോൾ എന്താണ് പറയുക? നിൽക്കൂ, പോവരുത്, അത് ദോഷകരമാണ്, വെറും നൈമിഷിക സുഖമാണ്, വേണ്ട, പിൻവാങ്ങൂ. നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചു നോക്കൂ, ബലമുള്ള മനസ്സാണോ നിങ്ങൾക്കുള്ളത് എന്ന്, അതോ ദുർബലമാണോ, പ്രലോഭനങ്ങളിൽ പതറുന്നതാണോ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്തതാണോ? എങ്കിൽ മനസ്സിനെ ബലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തണം. നമ്മൾ പല കാര്യങ്ങളിലും വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മനസ്സ്, ശരീരം, ആത്മനിയന്ത്രണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണപരമായ ചിന്ത നമുക്കുണ്ടാകുന്നില്ല. മനസ്സിനെ ശക്തിപ്പെടുത്താൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല. ഇപ്പോ പത്രങ്ങളിൽ പതിവായി വരുന്ന ഒരു വാർത്ത നിങ്ങൾക്കറിയാം, സ്ത്രീ പീഡനം. ഇതിന്റെ മൂലകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? പുരുഷന്റെ നിയന്ത്രണമില്ലായ്മ. ദൗർബല്യങ്ങളെ ഒരു നിയന്ത്രണവുമില്ലാതെ കെട്ടഴിച്ചു വിടുന്ന പുരുഷന്റെ ജീവിത ശൈലി. ആത്മനിയന്ത്രണ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ മനുഷ്യന് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. നിയന്ത്രണം നേടിയെടുക്കാനുള്ള ഒരു ചിന്ത, ആഗ്രഹം ആദ്യം നിങ്ങൾക്കുണ്ടാവുക. പിന്നീട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പെടാതിരിക്കാൻ കുറേശ്ശെ കുറേശ്ശെ പിറകോട്ട് പോയി ശീലിക്കുക. തുടർച്ചയായ ശ്രമം വിജയം കണ്ടെത്തും. അങ്ങനെ മനസ്സിന്റെ കടിഞ്ഞാണിൽ പിടിമുറുകിയാൽ, ആത്മനിയന്ത്രണത്തിനുള്ള ശക്തി നേടിയെടുത്താൽ പിന്നെ ജീവിത വിജയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും. മറിച്ചാണെങ്കിലോ മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം, ജീവിത പരാജയം, അഭിമാനക്ഷതം, ആത്യന്തികമായ തകർച്ച. ഈ വൃത്തിയിട്ട ജീവിതത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയണം. എൻ്റെ വഴി ഇതല്ല. എൻ്റെ ശക്തി, എൻ്റെ ഏകാഗ്രത എല്ലാം വീണ്ടെടുക്കണം. മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കണം. ഇനി പരാജയപ്പെടാൻ പാടില്ല. ഹലോ മൈ ഡിയർ, വായിരിക്കേ. രസമുള്ളൊരു പുതിയ കാസറ്റാ. നീ എന്താടാ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? ഈവൻ എന്തോ സംഭവിച്ചല്ലോ. നീ ഇതൊന്ന് പിടിപ്പിക്ക്, എല്ലാം ശരിയാകും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, പരിഹാരം ഉണ്ടാക്കാടാ. അതെ, പരിഹാരം ഉണ്ടാക്കിയെങ്കിലേ പറ്റൂ. അപ്പൊ പ്രശ്നമുണ്ട്. പ്രശ്നം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട. അത് കൊള്ളാം. അപ്പൊ അതാ കാര്യം. നീ ഇത്ര പെട്ടെന്ന് മടുത്തോ? നീ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, നടക്കാനിരിക്കുന്നു. ഇനി ഒന്നും നടക്കണ്ട. എനിക്ക് സ്വസ്ഥത വേണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. നീ ഇത് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഉച്ചയ്ക്കാണോ? അതെ. അതിന് നിനക്ക് കഴിയോ? എന്തുകൊണ്ട് കഴിയില്ല? അത്ര എളുപ്പമല്ല. നോക്കട്ടെ. എടാ, ഓരോന്നിന്റെ രുചി അറിഞ്ഞു പോയാൽ പിന്നെ അതൊക്കെ ഉപേക്ഷിക്കാൻ നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ദേ, ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞതാണല്ലോ. ഇപ്പോൾ ഇത് ഞാൻ ഉപേക്ഷിച്ചല്ലോ. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. 2 ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. തീരുമാനിച്ചതിന് 2 ദിവസം കഴിഞ്ഞാലും മാറ്റമില്ല. ഓ പിന്നെ, നീ അപ്പോ ഷിബാനിയുടെ വീട്ടിലും ഇനി പോവില്ലേ? പോകും, പക്ഷേ വേറെ ഒന്നുമില്ല. നമുക്ക് കാണാം. കാണാം. ജീവൻ, ഇതെന്റെ ഫ്രണ്ട് തനൂജ. ഹലോ. ഹലോ. താങ്ക് യു. ഇത് മിസ്റ്റർ ജീവൻലാൽ, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. തനൂജ ബോംബെയിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഹോളിഡേ വിസിറ്റിന് വന്നതാ. കുറച്ചു ദിവസം ഇവിടെ കാണും. ബോംബെയിൽ ഇപ്പോ ജീവിതമൊക്കെ എങ്ങനെ? ബോംബെയിൽ ഇപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നു. ചേച്ചി എക്സ്ക്യൂസ് മീ. ഇന്നെന്താ ജീവന് പതിവില്ലാത്തൊരു ചിന്തയും ഭാവവും ഒക്കെ? ഞാൻ മാനസികമായി വല്ലാത്തൊരവസ്ഥയില. കാരണം കൂടുതൽ തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ. അതൊരു തോന്നലല്ലേ? അത്ര വലിയ തെറ്റൊന്നും ജീവൻ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയല്ല, ഒരു കൺട്രോൾ വേണമെന്ന് തോന്നുന്നു. ചിരിക്കണ്ട, എനിക്ക് സാധിക്കും. എന്റെ ആശംസകൾ. ഏതായാലും ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ഞാൻ ഇതൊക്കെ നിർത്താൻ പോവാ. ഓ, അങ്ങനെയും കൂടി. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഴപ്പമില്ലാത്ത സാധനമാണെന്ന്. എന്താ ജീവൻ, എന്റെ ഡ്രസ് എല്ലാം നനഞ്ഞല്ലോ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് വരാം. പ്രണാമം. പ്രണാമം. എന്താ ജീവൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുഖത്ത് ഒരു വല്ലായ്മ പോലെ. ആ, വരും. നിരാശ വേണ്ട. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ഒറ്റ ദിവസം കൊണ്ട് വിജയിപ്പിക്കാമെന്ന് കരുതുന്നതാണ് കുഴപ്പം. സ്ത്രീയുടെ മുന്നിൽ പുരുഷന്റെ നിയന്ത്രണങ്ങൾ തകർന്നു വീഴുന്നതിന്റെ പിന്നിൽ കളിക്കുന്നത് പ്രകൃതിയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് പ്രകൃതിയെ കുറ്റപ്പെടുത്തണോ? കുറ്റപ്പെടുത്തലല്ല, പ്രകൃതിയുടെ ശക്തമായ പ്രേരണകളെ തടഞ്ഞു നിർത്തത്തക്കവണ്ണം നിയന്ത്രണ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ കഠിനമായി ശ്രമിച്ചെങ്കിലേ പറ്റൂ. ഇടയ്ക്കൊന്ന് കാലിടറുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ ഇടർച്ച ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുന്നു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് അത് നടപ്പിലാക്കാൻ കഴിയാത്തതിലുള്ള ആത്മനിന്ദ. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. ഈ ആത്മനിന്ദയും കുറ്റബോധവും നിന്നെ ആത്യന്തികമായി വിജയത്തിൽ എത്തിക്കും. സ്ത്രീകളുടെ സമീപത്തിൽ നിന്ന് ഞാൻ മാറി നിന്നാലോ? ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി നിയന്ത്രണ ശക്തി നേടിയെടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരുടെ സാമീപ്യം ഉള്ളപ്പോൾ തന്നെ ഒരു നിയന്ത്രണം നേടാൻ കഴിയണം. ചിന്തകൾ നേർവഴിക്ക് വരുന്നത് നിയന്ത്രണത്തിന്റെ ആദ്യപടിയാണ്. ലൗകിക സുഖങ്ങളുടെ അർത്ഥവും അർത്ഥമില്ലായ്മയും വേണ്ട വിധം മനസ്സിലാക്കുമ്പോൾ ചിന്തകൾ താനെ നേർവഴിക്കാകും. ജീവൻ ദിവസവും കുറച്ചു നേരം ധ്യാനം, മെഡിറ്റേഷൻ പരിശീലിക്കുക. അടുത്തൊരു വീട്ടിലാ നിൽക്കുന്നേ. നീ എന്റെ കൂടെ വരുന്നോ? എവിടേക്ക്? എവിടേക്കാന്ന് വിചാരിച്ച? എവിടേക്ക് വേണമെങ്കിലും വരാം. ഒരിടത്തേക്കും വേണ്ട, ഞാനിപ്പോ പോവാ. നമുക്ക് പിന്നീട് കാണാം. നമുക്കിനി നല്ലവരെ ജീവിക്കാം, അല്ലേ? നിനക്ക് നന്മ വരും. Let him go, yeah. I don't want to. I'm burning over the jail. I'm not going to get it. കുട്ടി ഈ നാട്ടുകാരിയാണോ? എന്നെ സംശയിക്കൊന്നും വേണ്ട. ഞാൻ മൂവാറ്റുപുഴ ദേവമാത കോളേജിൽ പഠിക്കുന്നു. ഇങ്ങോട്ടൊരു ടൂർ വന്നതാണ്. കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ബികോം ഫസ്റ്റ് ഇയർ. എന്താ വായിച്ചോണ്ടിരിക്കുന്നേ? ഓ ഒന്നുമില്ല. ഒരു ലവ് ലെറ്റർ അല്ലേ? ഇത് ലവ് ലെറ്റർ എഴുതുകയും വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രായമല്ലേ? കുട്ടി വളരെ സുന്ദരിയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. എന്താ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല, മറ്റൊന്നും വിചാരിക്കണ്ട, എന്നെ ഭയപ്പെടണ്ട. നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇത് പൊതുസ്ഥലല്ലേ, പോകണം എന്നൊക്കെ പറഞ്ഞാ ശല്യം ചെയ്യാതെ പോണം മിസ്റ്റർ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. ഞാൻ എന്ത് വിചാരിച്ചെന്നായി പറയുന്നേ? എനിക്ക് കുട്ടിയെ പോലുള്ളവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്രയും സംസാരിച്ചേ ഉള്ളൂ. ഇതൊരു ലവ് ലെറ്റർ ആണോ അല്ലെന്ന് ഞാൻ നോക്കട്ടെ. ഈ രതീഷിനെ നിനക്കറിയില്ല. നീ അത്ര ശീലാവധി ചമേണ്ടി. എന്നെ തൊട്ട കളി മാറും. ഇതിന്റെ വേർപാട് മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അല്ലേ? വേണ്ടാത്തത് പലതും അവൻ ചെയ്തിരുന്നെങ്കിലും എനിക്കവനെ ഇഷ്ടമായിരുന്നു. വളരെ ദാരുണമായിട്ടാണ് അവൻ കൊല്ലപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില അറിവില്ലായ്മകൾ അവനുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാണെന്ന് അവൻ വിചാരിച്ചു. അന്തസ്സും അഭിമാനവും ഉള്ളവരോട് അടുത്തപ്പോ ശക്തമായ തിരിച്ചടി വന്നു. എന്നാലും ഇത്ര ക്രൂരമായി. ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുഖത്തിന്റെ മറുവശമാണ് ദുഃഖം. അമിതമായ സുഖഭോഗങ്ങളിൽ മുഴുകിയാൽ അതേ അളവിലായിരിക്കും ദുഃഖത്തിന്റെ വരവും. അതും പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്.